നമസ്കാരം, പ്രധാന വാർത്തകൾ. ഉദുമയിൽ കള്ളവോട്ടിനാഹ്വാനം ചെയ്തുവെന്ന പരാതിയിൽ കെ സുധാകരനെതിരെ കേസ്. കേസെടുത്തത് കെ കുഞ്ഞിരാമൻ MLA പരാതിയിൽ കോടതി നിർദ്ദേശപ്രകാരം. കള്ളവോട്ടിനാഹ്വാനം ചെയ്തുവെന്ന കേസിൽ ഒരു ചുക്കുമില്ലെന്ന് കെ സുധാകരൻ. കള്ളവോട്ടിനെതിരെയാണ് തന്റെ പോരാട്ടമെന്നും സുധാകരൻ. മുണ്ടേരിയിൽ CPIM നേതാവിന്റെ വീടിന് നേരെ ബോംബേറ. ബോംബെറിഞ്ഞത് അഞ്ചരക്കണ്ടി ഏരിയ കമ്മിറ്റി അംഗം പി ചന്ദ്രന്റെ വീടിന് നേരെ. ബോംബേറിൽ വാതിലും ജനൽ ചില്ലുകളും തകർന്നു. അക്രമത്തിന് പിന്നിൽ RSS എന്ന CPIM. അഴീക്കോട് കപ്പക്കടവിൽ 2 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. അറസ്റ്റിലായത് ബീഹാർ സ്വദേശി ലാല പസ്വാൻ. ലാല കഞ്ചാവ് വിൽപ്പന നടത്തി വന്നത് മണൽവാരൽ തൊഴിലാളിയെന്ന വ്യാജേനയെന്ന പോലീസ്. ജില്ലയിൽ കനത്ത മഴ തുടരുന്നു. കുടിയാൻമല മേഖലയിൽ ഉരുൾപൊട്ടൽ. ആൾതാമസം കുറഞ്ഞ മേഖലയായതിനാൽ ആളപായമില്ല. ചിലയിടങ്ങളിൽ റോഡ് തകർന്നു. കാർഷിക വിളകൾക്കും കനത്ത നാശം. വിശദമായ വാർത്തകളിലേക്ക്. ഉദുമയിൽ കള്ളവോട്ടിന് ആഹ്വാനം ചെയ്തുവെന്ന പരാതിയിൽ കോൺഗ്രസ് നേതാവ് കെ സുധാകരനെതിരെ കേസെടുത്തു. ബേക്കൽ പോലീസാണ് കേസെടുത്തത്. സ്ഥാനാർത്ഥിയായ കെ സുധാകരൻ കള്ളവോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്തെന്ന കെ കുഞ്ഞിരാമൻ MLA പരാതിയിൽ കോടതി നിർദ്ദേശപ്രകാരമാണ് സുധാകരനെതിരെ കേസെടുത്തത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉദുമ മണ്ഡലത്തിൽ കള്ളവോട്ട് ചെയ്യണമെന്ന കെ സുധാകരൻ ആഹ്വാനം ചെയ്തിരുന്നു. ഉദുമ മണ്ഡലത്തിലെ കൊയിലാച്ചിയിൽ കളനാട് കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിൽ ചേർന്ന UDFന്റെ ബൂത്ത് തല കുടുംബയോഗത്തിലാണ് കെ സുധാകരൻ പരസ്യമായി കള്ളവോട്ടിന് ആഹ്വാനം ചെയ്തതെന്നാണ് പരാതി. കുടുംബയോഗത്തിൽ പങ്കെടുത്തയാൾ മൊബൈൽ ഫോണിൽ പകർത്തിയ ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ പ്രശ്നം വിവാദമാവുകയായിരുന്നു. അതേസമയം ഉദുമയിൽ കള്ളവോട്ടിന് ആഹ്വാനം ചെയ്തുവെന്ന കേസിൽ തനിക്ക് ഒരു ചുക്കുമില്ലെന്ന് കെ സുധാകരൻ. കേരളം ഇത് വിശ്വസിക്കില്ല. കള്ളവോട്ടിനെതിരെയാണ് തന്റെ പോരാട്ടമെന്നും കെ സുധാകരൻ പറഞ്ഞു. ധർമ്മടത്ത് കള്ളവോട്ട് ചെയ്തവർക്കെതിരെ പിണറായിയുടെ സർക്കാർ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ലെന്നും സുധാകരൻ കണ്ണൂരിൽ ചോദിച്ചു. കേസ് പോലീസ് സ്റ്റേഷനിലായിരുന്നു ആദ്യം പരിശോധന കൊടുത്തത്. പക്ഷേ അതിനകത്ത് കേസെടുക്കാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞ് പോലീസ് മടക്കിയതാണ്. അതിനുശേഷം അവർ കോടതിയിൽ പോയി. കോടതിയിൽ നിന്ന് ഇപ്പോൾ ഒരു ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. 2 സെക്ഷൻ വെച്ച് 171 അൺഡ്യൂ ഇൻഫ്ലുവൻസ്, 116 അവിറ്റ്മെൻറ്റ് കുറ്റം ചെയ്യാൻ പ്രേരിപ്പിച്ചു. ഈ 2 സെക്ഷൻ ഉപയോഗിച്ചാണ് കേസെടുത്തത്. അതിനകത്ത് ഒരു ചുക്കുമില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ എൻ്റെ ഈ കഴിഞ്ഞ രാഷ്ട്രീയ ജീവിതത്തിൽ നീണ്ട 10-30 വർഷത്തിലേറെയായി ഞാൻ കള്ളവോട്ടിനെതിരെ നിയമയുദ്ധവും രാഷ്ട്രീയ പോരാട്ടം നടത്തുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ്. ആ ഞാൻ കള്ളവോട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ കേരളം വിശ്വസിക്കില്ല. ഉത്തരവാദിത്തമുള്ളൊരു പഞ്ചായത്ത് മെമ്പർ നിരവധി വട്ടം വോട്ട് ചെയ്തു പോകുന്നത് ചാനലിലൂടെ ലോകം മുഴുവൻ കണ്ടില്ലേ? എന്തേ ഒരു കേസെടുക്കാത്തത്? ആ കള്ളവോട്ടിൻ്റെ പിൻബലത്തിൽ ജയിച്ച പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും അപമാനകരമായ ഒരു രാഷ്ട്രീയ മുഹൂർത്തം എന്നേ ഞാൻ പറയും. അതിന് മനസ്സുകൊണ്ടൊന്ന് അപലപിക്കാൻ അത് കണ്ടു. അതിനെതിരെ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ. ഇവിടെ UDFന്റെ സ്ഥാനാർത്ഥിയും UDFന്റെ ഏജന്റും നിരവധി പെറ്റീഷൻസ് ഇലക്ഷൻ കമ്മീഷനും ഇലക്ഷൻ്റെ ഒബ്സർവർക്കും ജില്ലാ കലക്ടർക്കും പരാതി കൊടുത്തല്ലോ. എന്തേ ഒരു പെറ്റി കേസ് എടുക്കാത്തത്? ഇത്രയും എവിഡൻസ് ഉണ്ടായിട്ട്, ഇത്രയും തെളിവുണ്ടായിട്ട് ഒരു കേസെടുക്കുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് കേസെടുക്കാത്തത്? അതാലോചിക്കണം. CPIM അഞ്ചരക്കണ്ടി ഏരിയ കമ്മിറ്റി അംഗവും മുണ്ടേരി പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റുമായ പി ചന്ദ്രന്റെ വീടിന് നേരെ ബോംബേറ. ഇന്ന് പുലർച്ചെയോടെ കൊല്ലംചിറ മാവിലച്ചാലിലെ വീടിന് നേരെയാണ് ബോംബേറുണ്ടായത്. ബോംബേറിൽ വീടിന്റെ മുൻവാതിലും ജനൽ ചില്ലുകളും തകർന്നു. സംഭവത്തിന് പിന്നിൽ RSS ആണെന്ന് CPIM ആരോപിച്ചു. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് പി ചന്ദ്രന്റെ വീടിന് നേരെ ബോംബേറുണ്ടായത്. ഉഗ്രശബ്ദത്തോടെ 4 ബോംബുകളാണ് പൊട്ടിയത്. വീടിന്റെ മുൻവാതിലും ജനൽ ചില്ലുകളും തകർന്നിട്ടുണ്ട്. മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായാണ് RSS പ്രവർത്തകർ ഇത്തരത്തിലുള്ള അക്രമം നടത്തിയതെന്ന് ചന്ദ്രൻ പറഞ്ഞു. രാഷ്ട്രീയമായിട്ട് നമ്മൾ തകർക്കുക എന്നുള്ള ഉദ്ദേശം വെച്ചാണ് ഇവർ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് RSS BJP ക്കാരാണ്. ഇപ്പം 2-3 ആഴ്ച മുന്നേ നമ്മൾ ഈ പ്രദേശത്ത് തന്നെ 2 നമ്മളെ പ്രധാന പ്രവർത്തകന്മാരുടെ വീടുകൾ ഇതുപോലെ ആക്രമണം നടത്തിയിട്ടുണ്ട്, ബോംബറിഞ്ഞ് തകർത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു കരുതിക്കൂട്ടി ഒരു പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവിടെ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ചന്ദ്രനും കുടുംബവും വീട്ടിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഇവർക്ക് അപകടമൊന്നും സംഭവിച്ചിട്ടില്ല. എന്നാൽ ബോംബേറിന്റെ ആഘാതത്തിൽ ചന്ദ്രന്റെ ഭാര്യ കൗസല്യയെ AKG ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചക്കരക്കൽ SIPR മനോജിന്റെ നേതൃത്വത്തിൽ സംഭവസ്ഥലത്ത് പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്.
അഴീക്കോട് കപ്പക്കടവിൽ 2 കിലോ കഞ്ചാവുമായി ബീഹാർ സ്വദേശി പിടിയിൽ. കപ്പക്കടവ് സുൽക്കാർ റോഡിൽ നിന്നും ബീഹാർ സ്വദേശിയായ ലാലാ പസ്വാനെയാണ് വളപട്ടം എസ് ഐ ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. ഇയാളിൽ നിന്നും 1 കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പിടികൂടി. രഹസ്യവിവരത്തെ തുടർന്നാണ് അഴീക്കോട് കപ്പക്കടവ് സുൽക്കാർ റോഡിൽ വളപട്ടണം പോലീസ് റെയ്ഡ് നടത്തിയത്. കറുത്ത ബാഗുമായി റോഡരികിൽ നിൽക്കുകയായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയെ സംശയം തോന്നിയതിനെ തുടർന്നാണ് പോലീസ് പരിശോധിച്ചത്. ബാഗിൽ സൂക്ഷിച്ചിരുന്ന 2 കിലോഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു. ഇയാളിൽ നിന്ന് 1 കിലോഗ്രാം നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പിടികൂടിയിട്ടുണ്ട്. ഇവിടെ ഒരു കറുത്ത ബാഗിൽ കഞ്ചാവുമായി വന്നിട്ട് ഓരോ ആൾക്കാർക്ക് വിതരണം ചെയ്യുന്നതായി കണ്ടു. ഞങ്ങളെ കണ്ടപ്പോൾ ഇയാൾ ഓടി ഓടാൻ നോക്കിയപ്പോൾ ഞങ്ങൾ കയറി പിടിച്ചു. അങ്ങനെ തുടർന്നുള്ള പരിശോധനയിലാണ് ഇയാളെ ബാഗിൽ നിന്ന് ഏകദേശം 2 കിലോയോളം വരുന്ന കഞ്ചാവും 1 കിലോയോളം വരുന്ന പുകയില ഉൽപ്പന്നങ്ങളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇയാൾ പേര് ലാലാ പസ്വാൻ എന്നാണ്. ഇയാൾ ബീഹാർ സ്വദേശിയാണ്. കപ്പക്കടവ് സുൽക്കയിലൊരു ക്വാർട്ടേഴ്സിലാണ് താമസം. അവിടെ നിന്ന് പിന്നെ മണൽ വാരുന്നവർക്കും അതുപോലെ തന്നെ ഇവിടുത്തെ നാട്ടുകാർക്കും കഞ്ചാവ് എത്തിച്ചു കൊടുക്കുന്ന ആളാണ്. കപ്പക്കടവിൽ മണൽവാരൽ തൊഴിലാളിയാണ് താനെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത്. എന്നാൽ ഇയാൾ കഞ്ചാവ് വിൽപ്പന തൊഴിലായി സ്വീകരിച്ചയാളാണെന്ന് പോലീസ് പറഞ്ഞു. 50 രൂപ 100 രൂപ എന്നിങ്ങനെ കവറുകളിലാക്കിയായിരുന്നു വിൽപ്പന. കണ്ണൂരിൽ KPCC ഉപസമിതി സീറ്റിംഗ് നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ നേരിട്ട തിരിച്ചടികളും പരാജയങ്ങളും സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നതിനാണ് KPCC നിയോഗിച്ച ഉപസമിതി സീറ്റിംഗ് നടത്തിയത്. സിറ്റിംഗിന്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ട് അടുത്ത മാസം 5 KPCC നൽകുമെന്ന് KPCC ജനറൽ സെക്രട്ടറി VA നാരായണൻ പറഞ്ഞു. ജില്ലയിൽ UDFന് കനത്ത പരാജയമാണ് ഉണ്ടായത്. 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ഇരിക്കൂർ, പേരാവൂർ, അഴീക്കോട് മണ്ഡലങ്ങളിൽ മാത്രമേ UDFന് വിജയിക്കാൻ കഴിഞ്ഞുള്ളൂ. ഇതിൽ അഴീക്കോട് മുസ്ലിം ലീഗിന്റെ സീറ്റാണ്. എക്കാലവും കോൺഗ്രസിന്റെ കൈകളിൽ ഒതുങ്ങിയിരുന്ന കണ്ണൂർ മണ്ഡലവും കോൺഗ്രസിന് നഷ്ടപ്പെട്ടു. നിരവധി നേതാക്കൾ ഉപസമിതിക്ക് തെളിവുകൾ നൽകാൻ എത്തിയിരുന്നു. VA നാരായണനെ കൂടാതെ KPCC ജനറൽ സെക്രട്ടറി KP അനിൽകുമാർ, സെക്രട്ടറി VV പ്രകാശ് തുടങ്ങിയവരാണ് ഉപസമിതി അംഗങ്ങൾ. എല്ലാ കാര്യങ്ങളും വിശദമായി പരിശോധിച്ച് July 5 KPCC റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് KP അനിൽകുമാറും VA നാരായണനും പറഞ്ഞു. ഇത് കാസർഗോഡ്, കണ്ണൂർ, വയനാട് 3 ജില്ലകളെയാണ്. ഇത് ജില്ലകളിലെ പരാജയത്തെക്കുറിച്ചാണ് ഈ സമിതി അന്വേഷിക്കുന്നത്. ഇന്ന് കണ്ണൂർ സിറ്റിംഗ് കഴിയുന്നതോടുകൂടി 3 സ്ഥലങ്ങളിലും അന്വേഷണം പൂർത്തീകരിച്ച് 5 തീയതി റിപ്പോർട്ട് KPCC കൊടുക്കും. പരാജയം വന്നു തുടങ്ങിയതല്ലോ, ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. 5 തീയതി വളരെ വിശദമായ റിപ്പോർട്ട് KPCC പ്രസിഡന്റ് കൊടുക്കും. കാസർഗോഡ്, വയനാട് ജില്ലകളിലെ തെളിവെടുപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ പൂർത്തിയാക്കിയതിന് ശേഷമാണ് KPCC ഉപസമിതി കണ്ണൂരിൽ തെളിവെടുപ്പിനെത്തിയത്. ജില്ലയിൽ കനത്ത മഴ. കുടിയാൻമലയിൽ ഉരുൾപൊട്ടി. രാവിലെ ഉണ്ടായ മഴയെ തുടർന്ന് കുടിയാൻമലയിലെ കുന്നിൻ പ്രദേശങ്ങളായ പൊട്ടൻപ്ലാവ, മുന്നൂർ കൊച്ചി എന്നിവിടങ്ങളിലായാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. ഇതിനെ തുടർന്ന് മുന്നൂർ കൊച്ചി ചെകുത്താൻകാട് റോഡ് തകർന്നു. കൃഷിനാശവും ഉണ്ടായി. എന്നാൽ ആളപായങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ചൊവ്വാഴ്ച രാവിലെ പെയ്ത കനത്ത മഴയോടെയാണ് കുടിയാൻമലയിലെ കുന്നിൻ പ്രദേശങ്ങളായ പൊട്ടൻപ്ലാവ, മുന്നൂർ കൊച്ചി എന്നിവിടങ്ങളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായത്. മുന്നൂർ കൊച്ചിയിലെ അനന്തക്കാട്ട വിൽസന്റെ പറമ്പിലാണ് ആദ്യം ഉരുൾപൊട്ടിയത്. പൊട്ടൻപ്ലാവിൽ പൈതൽ മലയോട് ചേർന്നുള്ള ഭാഗത്തെ ഉരുൾപൊട്ടലിൽ മുന്നൂർ കൊച്ചി ചെകുത്താൻകാട് റോഡും തകർന്നു. വിൽസന്റെ റബ്ബർ, തെങ്ങ്, കശുമാവ് തുടങ്ങിയ വിവിധ കാർഷിക വിളകളും നശിച്ചിട്ടുണ്ട്. ആൾതാമസം കുറഞ്ഞ മേഖലയായതിനാൽ ആളപായം ഒന്നുമില്ല. കുത്തനെയുള്ള കയറ്റങ്ങൾ നിറഞ്ഞ കുടിയാൻമല യിലെ പല ഭാഗത്തും ഇതിനു മുൻപും ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. ഇനിയൊരു ഇടവേള. ഇടവേളക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉദുമയിൽ കള്ളവോട്ടിനാഹ്വാനം ചെയ്തുവെന്ന പരാതിയിൽ KSുധാകരനെതിരെ കേസ്. കേസെടുത്തത് K കുഞ്ഞിരാമൻ MLA പരാതിയിൽ കോടതി നിർദ്ദേശപ്രകാരം. കള്ളവോട്ടിനാഹ്വാനം ചെയ്തുവെന്ന കേസിൽ ഒരു ചുക്കുമില്ലെന്ന് KSുധാകരൻ. കള്ളവോട്ടിനെതിരെയാണ് തന്റെ പോരാട്ടമെന്നും സുധാകരൻ. മുണ്ടേരിയിൽ CPIM നേതാവിന്റെ വീടിന് നേരെ ബോംബേറ. ബോംബെറിഞ്ഞത് അഞ്ചരക്കണ്ടി ഏരിയ കമ്മിറ്റി അംഗം P ചന്ദ്രന്റെ വീടിന് നേരെ. ബോംബേറിൽ വാതിലും ജനൽ ചില്ലുകളും തകർന്നു. അക്രമത്തിന് പിന്നിൽ RSS എന്ന CPM. അഴീക്കോട് കപ്പക്കടവിൽ 2 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. അറസ്റ്റിലായത് ബീഹാർ സ്വദേശി ലാലാ പസ്വാൻ. ലാല കഞ്ചാവ് വിൽപ്പന നടത്തി വന്നത് മണൽവാരൽ തൊഴിലാളി എന്ന വ്യാജേനയെന്ന് പോലീസ്. ജില്ലയിൽ കനത്ത മഴ തുടരുന്നു. കുടിയാൻമല മേഖലയിൽ ഉരുൾപൊട്ടൽ. ആൾതാമസം കുറഞ്ഞ മേഖലയായതിനാൽ ആളപായമില്ല. ചിലയിടങ്ങളിൽ റോഡ് തകർന്നു. കാർഷിക വിളകൾക്കും കനത്ത നാശം. സിറ്റി ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, പയ്യന്നൂർ, കൈതപ്രം, മാതമംഗലം. ബാഗ് ആൻഡ് ബാഗ്, രാജീവ് ഗാന്ധി റോഡ്, നിയർ ജെ സ്പോർട്സ് കോർണർ, കണ്ണൂർ.
കോഴിക്കോട്, കണ്ണൂർ ആൻഡ് സുൽത്താൻ ബത്തേരി. കല്യാൺ സിൽക്സ് മെഗഫിൽ. ഇത് ഫാഷന്റെ പെരുന്നാൾ. കല്യാൺ സിൽക്സ്. GITD കേരളത്തിലെ നമ്പർ വൺ ഫാഷൻ ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ നിങ്ങളുടെ ടൗണിലും. ചെമനോ ഇന്റർനാഷണൽ ജുവലേഴ്സ്, കേരള, തമിഴ്നാടു, മഹാരാഷ്ട്ര, UAE, കുവൈറ്റ്. KCMS ലോജിസ്റ്റിക്സ് ആൻഡ് ഏവിയേഷൻ, നിയർ അർജുൻ ഹോണ്ട ഷോറൂം, ജോൺ മെൽ ബസ് സ്റ്റോപ്പ്, തളാപ്, കണ്ണൂർ. ധനലക്ഷ്മി ഹോസ്പിറ്റൽസ്, കണ്ണൂർ. കെയർ ആൻഡ് ക്യൂർ വിത്ത് ഡെഡിക്കേഷൻ. യൂണിവേഴ്സൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. സുശീല ഓട്ടോ ഗാരേജ് ആൻഡ് വർക്ക്ഷോപ്പ്, തോട്ടട. കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് മുൻവശം, കണ്ണൂർ. ശ്രീ ലക്ഷ്മിദാസ് ജുവലേഴ്സ്, ബാങ്ക് റോഡ്, കണ്ണൂർ. വാർത്തകൾ തുടരുന്നു. ജില്ലയിലെ പുതിയ അസിസ്റ്റന്റ് കളക്ടറായി ജെറോമിക് ജോർജ് ചുമതലയേറ്റു. കോട്ടയം പാലാ സ്വദേശിയായ ജെറോമിക് 2014 സിവിൽ സർവീസ് പരീക്ഷയിൽ 72 റാങ്കോടെയാണ് IAS നേടിയത്. ഡൽഹി സെന്റ് കൊളംബസ് സ്കൂൾ, സെന്റ് സ്റ്റീഫൻസ് കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു പഠിച്ചത്. തുടർന്ന് രാജസ്ഥാൻ കേന്ദ്ര സർവകലാശാലയിൽ നിന്ന് സ്വർണ മെഡലോടെ സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടി. VV ജോർജിന്റെയും മേഴ്സി ജോർജിന്റെയും മകനാണ് ജെറോമിക് ജോർജ്. അപകടം പതിവായ മുഴപ്പിലങ്ങാട് മേൽപ്പാലത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കാൻ തീരുമാനം. ദേശീയപാതാ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായി മുഴപ്പിലങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായ വാഹനാപകടത്തിൽ 2 വിദ്യാർത്ഥികൾ മരിച്ചിരുന്നു. വേഗത നിയന്ത്രിക്കുന്നതിന് റബ്ബർ കുഷ്യൻ, ക്രോസ് ബാർ, സിഗ്നൽ ലൈറ്റ്, റോഡ് മീഡിയൻ എന്നിവ സ്ഥാപിക്കുന്നതിന് നടപടിയെടുക്കും. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനുമായി ആലോചിച്ചായിരിക്കും നടപടി. പാലത്തിന്റെ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് അപകടങ്ങൾക്ക് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇതുവരെ 5 അപകടമരണങ്ങൾ മേൽപ്പാലത്തിന് മുകളിൽ ഉണ്ടായി. പരിക്കേറ്റ കിടപ്പിലായവരും നിരവധിയാണ്. വാഹനങ്ങളുടെ വേഗം കുറയ്ക്കുന്നതിന് മേൽപ്പാലത്തിൽ നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കുന്ന കാര്യവും പരിഗണിക്കും. സംസ്ഥാന സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡ് മുഖേന റംസാൻ വിപണി ആരംഭിച്ചു. വിപണിയുടെ ജില്ലാതല ഉദ്ഘാടനം മേയർ EP ലത നിർവഹിച്ചു. ജില്ലയിൽ 11 ത്രിവേണി സ്റ്റോറുകൾ, 19 നന്മ സ്റ്റോറുകൾ, സഹകരണ സംഘങ്ങളുടെയും സഹകരണ ബാങ്കുകളുടെയും വിൽപ്പന സ്റ്റോറുകൾ എന്നിവയടക്കം 100+ വിൽപ്പന കേന്ദ്രങ്ങളാണ് തുടങ്ങിയത്. ഇവിടങ്ങളിൽ നിന്നും സബ്സിഡിയോടെ കുറഞ്ഞ നിരക്കിൽ 13 സാധനങ്ങൾ ലഭിക്കും. കൌൺസിലർ അഡ്വക്കേറ്റ് ലിഷ ദീപക്, റീജിയണൽ മാനേജർ സി സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു. കേരള ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയൻ ജില്ലാ കൺവെൻഷൻ NGO യൂണിയൻ ഹാളിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV സുമേഷ് ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ നിത്യസാന്നിധ്യമായ ഫോട്ടോഗ്രാഫേഴ്സ്, വീഡിയോഗ്രാഫേഴ്സ് എന്നിവരുടെ ന്യായമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയണമെന്ന് KV സുമേഷ് പറഞ്ഞു. ഈ ഫോട്ടോ എടുക്കുന്ന ആളുടെ ഫോട്ടോ മാത്രമല്ല, അതിന് പിന്നിലുള്ള ഈ ഒരു ഇന്റലിജൻസ്, ഒരു ഭൗതികമായ സ്ഥലം, അത് പലപ്പോഴും ആഗ്രഹിക്കപ്പെടുന്നുണ്ട്. പല അപൂർവമാണ് അത്തരമൊരു ഒരു ഇതിന് ലഭിക്കുന്നത്. ഓരോ ഫോട്ടോയ്ക്ക് പിന്നിലുമുള്ള ഒരു തലച്ചോറുണ്ട്. പ്രസിഡന്റ് അരക്കൻ ബാലൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ എ അശോകൻ, ക്രിസ്റ്റഫർ കൊല്ലം, മോഹനൻ മുള്ളീക്കൽ, പ്രതീഷ് കോട്ടക്കുന്ന് തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്ത് ക്യാൻസർ രോഗികളുടെ എണ്ണം കൂടി വരികയാണെന്ന് മലബാർ ക്യാൻസർ സെന്റർ ഡയറക്ടർ സതീശൻ ബാലസുബ്രഹ്മണ്യം. ഭൂപ്രകൃതിയുമായും ശീലങ്ങളുമായും ക്യാൻസർ രോഗബാധയ്ക്ക് ബന്ധമുണ്ടെന്നും സതീശൻ ബാലസുബ്രഹ്മണ്യം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അർബുദ രോഗികളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിന് സർക്കാർ തലത്തിൽ നിർബന്ധമില്ലാത്തതിനാൽ രോഗികളുടെ കൃത്യമായ എണ്ണം ലഭ്യമല്ല. എന്നാൽ മലബാർ ക്യാൻസർ സെന്റർ ജനസംഖ്യാധിഷ്ഠിത അർബുദ രജിസ്റ്റർ തുടങ്ങിയിരുന്നു. ഇതിൽ 5 കണക്ക് പ്രകാരം 15,838 പേരാണ് ചികിത്സ തേടിയെത്തിയത്. ഇവരിൽ 53.2% പുരുഷന്മാരും 46.8% സ്ത്രീകളുമാണ്. 15 താഴെയുള്ളവർ 102 പേരും 65 മുകളിലുള്ളവർ 6,058 പേരുമാണ്. അപ്പം ഈ റിപ്പോർട്ടിൻ്റെ പ്രാധാന്യം MCCയിലേക്കാണ് മലബാർ മേഖലയിലുള്ള രോഗികൾ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികൾ ആശ്രയിക്കുന്നത്. അപ്പം ഇത് മലബാർ മേഖലയിലുള്ള ക്യാൻസറിൻ്റെ പാറ്റേണിനെ കുറിച്ചുള്ള ഏകദേശമായിട്ടുള്ള വിവരം നമുക്ക് നൽകാൻ തരുന്ന റിപ്പോർട്ടാണ്. ചിറക്കൽ പുഴാതിയിലെ പയറ്റ്യ ഭഗവതി ക്ഷേത്രകുളം നവീകരിക്കുന്നു. 70 പഴക്കമുള്ള കുളം നാട്ടുകാരുടെയും ക്ഷേത്ര തായ്വഴിയിലെ കുടുംബാംഗങ്ങളുടെയും കൂട്ടായ്മയിലാണ് നവീകരിക്കുന്നത്.
ചിറക്കൽ പുഴാദിയിലെ പൈറ്റ്യ ഭഗവതി ക്ഷേത്രകുളമാണ് 70 വർഷങ്ങൾക്ക് ശേഷം ആചാരവിശുദ്ധിയോടെയും നിർമ്മാണത്തിലെ പുത്തൻ രീതികളോടെയും നവീകരിക്കുന്നത്. 1000+ വർഷം പഴക്കമുള്ള പുഴാദി പൈറ്റ്യ ഭഗവതി ക്ഷേത്രത്തിന്റെ പിറകുവശത്തെ കുളം ജീർണാവസ്ഥയിലായിരുന്നു. ക്ഷേത്ര പുനരുദ്ധാരണത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ കുളം നവീകരിക്കുന്നത്. ആ കമ്മിറ്റിയാണ് ഇപ്പോൾ ഈ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളെല്ലാം നടന്നു കൊണ്ടുവരുന്നത്. ഏകദേശം നമ്മൾ 1 കോടി രൂപയുടെ ബഡ്ജറ്റാണ് ഈ കുളം ഉൾപ്പെടെയുള്ള ഇതിനു വേണ്ടിയിട്ട് കാണുന്നത്. അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ നിർമ്മാണ കമ്മിറ്റി എന്നതിൽ പുനരുദ്ധാരണ കമ്മിറ്റി ഇപ്പോൾ 2 പ്രവർത്തനമാണ് ഇപ്പോൾ പൂർത്തീകരിച്ചത്. ഒന്ന് ഉളിയൻ്റെ ഒരു സ്ഥാനം മാറ്റി, പയ്യാവരപ്പൻ്റെ ഒരു സ്ഥാനം മാറ്റി, അതോടുകൂടി കുളത്തിൻ്റെ പ്രവർത്തനം ഏകദേശം ഈ പുരോഗതിച്ചു കൊണ്ടുവരുവാണ്. എന്നുവെച്ചാൽ പൂർത്തീകരണ ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. കുളത്തിന്റെ ആഴം കൂട്ടൽ നടത്തിയ ശേഷമാണ് ഇപ്പോൾ കൽപ്പടവുകൾ നിർമ്മിക്കുന്നത്. പഴമയുടെ ഒരുപാട് കഥകൾ കൂടി പറയാനുള്ള പൈറ്റ്യ ഭഗവതി ക്ഷേത്രകുളം നാട്ടുകാരുടെയും ക്ഷേത്രത്തായ് വഴിയിലെ 4 കുടുംബാംഗങ്ങളുടെയും കൂട്ടായ്മയിലാണ് നവീകരിക്കുന്നത്. മുണ്ടേരി സദ്ക കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സമൂഹ നോമ്പുതുറയും കിറ്റ് വിതരണവും സംഘടിപ്പിച്ചു. മുണ്ടേരിമൊട്ടയിൽ CPIM ജില്ലാ കമ്മിറ്റി അംഗം എൻ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പങ്കജാക്ഷൻ അധ്യക്ഷത വഹിച്ചു. ഷമീം സഖാഫി മുഖ്യപ്രഭാഷണം നടത്തി. കെ നസീർ, PK ശബരീഷ് കുമാർ, PP ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരിക്കലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിന്താങ്ങില്ല, പ്രോത്സാഹിപ്പിക്കില്ല. PG കോഴ്സ് നിർത്തലാക്കൽ, പാരലൽ കോളേജ് അസോസിയേഷൻ പ്രക്ഷോഭത്തിന്. 650,000 വിദ്യാർത്ഥികൾ പഠനം നടത്തുന്ന കണ്ണൂർ സർവകലാശാല വിദൂര വിഭാഗത്തിലെ 4 PG കോഴ്സുകളാണ് നിർത്തലാക്കുന്നത്. നടപടിയിൽ പ്രതിഷേധിച്ച് പാരലൽ കോളേജ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. MA ഇക്കണോമിക്സ്, പോളിറ്റിക്സ്, ഹിസ്റ്ററി, MSc മാത്സ് എന്നിവയാണ് നിർത്തലാക്കുന്നത്. നിർത്തലാക്കാൻ തീരുമാനിച്ചതുൾപ്പെടെ കോഴ്സുകൾ പുനഃസ്ഥാപിച്ച മുഴുവൻ കോഴ്സുകൾക്കും കോർഡിനേറ്റർമാരെ നിയമിച്ച് അംഗീകാരം നിലനിർത്തണമെന്നാവശ്യപ്പെട്ടാണ് പ്രക്ഷോഭം. ജൂലൈ 1 വൈകിട്ട് 3 കണ്ണൂരിൽ ചേരുന്ന യോഗത്തിൽ പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. കാര്യക്ഷമമായി റിസൾട്ട് നമുക്കറിയാലോ. 1st പരീക്ഷ ഏപ്രിൽ മാസം കഴിഞ്ഞാൽ അതിൻ്റെ ഫലം യൂണിവേഴ്സിറ്റിയിൽ വരുന്നത് അടുത്ത വർഷം മാർച്ചിലാണ്. 10 ദിവസമാണ് അതിൽ പരാജയപ്പെട്ട കുട്ടികൾക്ക് പുതുതായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ സമയം കിട്ടുന്നത്. യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾ പല പ്രാവശ്യം പോയപ്പോഴും പറയും, പരീക്ഷാ കൺട്രോളർ പറയുക, ഇത്ര പേപ്പർ ഇനി നോക്കി കിട്ടാനുണ്ട്. ഇതൊക്കെ സ്വാശ്രയ അല്ലെങ്കിൽ റെഗുലർ അധ്യാപകർ ലക്ഷക്കണക്കിന് ശമ്പളം വാങ്ങുന്നവർക്ക് യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന പണത്തോട് പുച്ഛം തോന്നിയിട്ട് ഈ വിഭാഗത്തെ അവഗണിച്ചുകൊണ്ട് വരുന്ന ഫലമാണ്. അതാണ് UGC പറഞ്ഞത്, കോഴ്സ് ഡയറക്ടർമാരെ വെക്കണം. വനാതിർത്തി കോളനികളിൽ മാവോവാദികളുടെ പോക്കുവരവ് തുടരുന്നു. 2 മാസത്തിനിടെ 4 തവണ ഈ ഭാഗങ്ങളിൽ മാവോവാദി സംഘമെത്തിയിരുന്നു. ആറളം, നെടുമ്പൊയിൽ പോലുള്ള കോളനികളിലെ മാവോവാദി സന്ദർശനം അധികൃതരിലും കോളനിവാസികളിലും ആശങ്കയ്ക്ക് ഇടയാക്കുന്നു. കർണാടക വനമേഖല അതിർത്തി പങ്കിടുന്ന കൊട്ടിയൂർ വനത്തോട് ചേർന്ന കോളനിയിലാണ് മാവോവാദികളുടെ പതിവ് സന്ദർശനം. ഇതിനു മുൻപും നിരവധി തവണ ഈ ഭാഗത്ത് മാവോവാദി സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ പോലീസിന്റെ കാര്യമായ നിരീക്ഷണം ഈ മേഖലയിൽ ഇല്ലാത്തതാണ് മാവോവാദികൾ രക്ഷപ്പെടുന്നതിന് കാരണമെന്നാണ് ആരോപണം. ഇതുകൊണ്ടുതന്നെ മാവോവാദികൾ ഈ പ്രദേശങ്ങളിൽ ഇടയ്ക്കിടെ തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുന്നത് തുടരുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും മാവോവാദികൾ എത്തിയിരുന്നു. വിയറ്റ്നാം കുറിച്ചിയ കോളനിയിൽ തോക്കുധാരികളായ 6 പേരാണ് ഒടുവിൽ എത്തി മടങ്ങിയത്. അധികൃതർ മാവോവാദി സാന്നിധ്യം ഉണ്ടാകുമ്പോൾ മാത്രം ഇവിടങ്ങളിലെത്തി പരിശോധന നടത്തി മടങ്ങും. പിന്നീട് ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കാറില്ല. ഈ അവസരം മാവോവാദികൾ ഉപയോഗപ്പെടുത്തുന്നു. വനമേഖലയുമായി ചേർന്നാണ് ആദിവാസി കോളനികൾ സ്ഥിതി ചെയ്യുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് വളരെ എളുപ്പത്തിൽ മാവോവാദി സംഘം ഈ മേഖലകളിൽ എത്തുന്നത്. കൊട്ടിയൂർ വയനാട് അതിർത്തിയിൽ കഴിഞ്ഞ ദിവസവും മാവോവാദികളെ കണ്ടെത്തിയതായി റിപ്പോർട്ടുണ്ട്. സ്വാദിഷ്ടമായ നോമ്പുതുറ വിഭവങ്ങൾ ഒരുക്കി റംസാൻ ആഘോഷങ്ങളിൽ പങ്കാളിയാവുകയാണ് കണ്ണൂരിലെ ബ്രൗണീസ് ബേക്കറിയും. 35 നോമ്പുതുറ വിഭവങ്ങളാണ് ഇത്തവണ ബ്രൗണീസിൽ ഒരുക്കിയിരിക്കുന്നത്. നോമ്പുതുറ സ്വാദിഷ്ടമാക്കാൻ വ്യത്യസ്തമായ വിഭവങ്ങൾ ഒരുക്കിയാണ് ബ്രൗണീസ് ബേക്കറി ഇക്കുറി റംസാൻ ആഘോഷങ്ങളിൽ പങ്കാളികളാകുന്നത്. 35 നോമ്പുതുറ വിഭവങ്ങൾ ഇത്തവണ ബ്രൗണീസിലുണ്ട്. നാടൻ പലഹാരങ്ങളും വിദേശ രുചികളും സമന്വയിപ്പിച്ചാണ് ബ്രൗണീസിന്റെ റംസാൻ വിഭവങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അണുകുടുംബങ്ങളിലേക്ക് ചുരുങ്ങിയതോടെ നോമ്പുതുറയുടെ പ്രൗഢി കുറഞ്ഞുപോകാതെ കാക്കുകയാണ് ബ്രൗണീസിന്റെ റംസാൻ വിഭവങ്ങൾ. റംസാനോടനുബന്ധിച്ച് വീടുകളിൽ ചെയ്തു വരുന്ന ഒട്ടനവധി വിഭവങ്ങൾ ഇപ്പം നോമ്പ് തുറയ്ക്ക് വേണ്ടിയിട്ട് കണ്ണൂരിലെ മിക്ക ബേക്കറികളിലും ചെയ്തു വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ന്യൂക്ലിയർ ഫാമിലീസ്
അതായത് അണുകുടുംബങ്ങൾക്ക് ഇപ്പോൾ അതൊരു വലിയൊരു സഹായകരമാണ്. അതുമാത്രമല്ല അവരവരാവശ്യത്തിനുള്ള ഐറ്റംസ് മാത്രം വാങ്ങിയിട്ടും പോകാം. ഇപ്പം ബേക്കറികളിൽ ഇപ്പം ഞങ്ങളെ ബേക്കറി ഏകദേശം 35 വെറൈറ്റി നോമ്പ് തുറക്കുള്ള സാധനങ്ങൾ ഇവിടെ ചെയ്തു വരുന്നുണ്ട്. എഗ് ബോണ്ട, ചിക്കൻ ഗോൾഡ് കോയിൻ, പ്രോൺ ട്വിസ്റ്റ്, പ്രോൺ സമൂസ, പ്രോൺ അട, വീറ്റ് അട, സ്കോച്ച് എഗ് തുടങ്ങിയവയാണ് ഇത്തവണ റംസാൻ വിഭവങ്ങളിൽ ബ്രൗണീസിന്റെ തിളങ്ങുന്ന താരങ്ങൾ. ഇനി അറിയിപ്പുകൾ. കൊടിക്കുണ്ട് കനിവ് കൗൺസിലിംഗ് സെന്ററിൽ ബേസിക് കൗൺസിലിംഗ് കോഴ്സിന്റെ അടുത്ത ബാച്ച് ജൂലൈയിൽ ആരംഭിക്കും. രജിസ്ട്രേഷന് 9947464602 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കണ്ണൂർ കേന്ദ്രീയ വിദ്യാലയത്തിൽ 1ാം ക്ലാസ്സിൽ പട്ടികവർഗ്ഗക്കാർക്ക് വേണ്ടി മാറ്റിവെച്ച ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. താല്പര്യമുള്ളവർ ജൂലൈ 1 മുമ്പ് വിദ്യാഭ്യാസ ഓഫീസുമായി ബന്ധപ്പെടുക. ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണ്ണൂർ സെന്ററിൽ 2 ഡെമോൺസ്ട്രേറ്റർ തസ്തിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അഭിമുഖം ജൂലൈ 29 രാവിലെ 10 മണിക്ക്. ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിൽ അക്കൗണ്ട് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള അപേക്ഷ ക്ഷണിച്ചു. താൽപ്പര്യമുള്ളവർ ജൂലൈ 5 മുമ്പ് അപേക്ഷ അയക്കുക. അയക്കേണ്ട വിലാസം മെമ്പർ സെക്രട്ടറി, ജില്ലാ നിർമ്മിതി കേന്ദ്രം, ഗുണ്ടർട്ട് റോഡ്, തലശ്ശേരി 1 എന്ന വിലാസത്തിൽ അയക്കുക. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉദുമയിൽ കള്ളവോട്ടിന് ആഹ്വാനം ചെയ്തുവെന്ന പരാതിയിൽ കെ സുധാകരനെതിരെ കേസ്. കേസെടുത്തത് കെ കുഞ്ഞിരാമൻ MLA പരാതിയിൽ കോടതി നിർദ്ദേശപ്രകാരം. കള്ളവോട്ടിന് ആഹ്വാനം ചെയ്തുവെന്ന കേസിൽ ഒരു ചുക്കുമില്ലെന്ന് കെ സുധാകരൻ. കള്ളവോട്ടിനെതിരെയാണ് തന്റെ പോരാട്ടമെന്നും സുധാകരൻ. മുണ്ടേരിയിൽ CPIM നേതാവിന്റെ വീടിന് നേരെ ബോംബേറ. ബോംബെറിഞ്ഞത് 5 ഏരിയ കമ്മിറ്റി അംഗം P. ചന്ദ്രന്റെ വീടിന് നേരെ. ബോംബേറിൽ വാതിലും ജനൽ ചില്ലുകളും തകർന്നു. അക്രമത്തിന് പിന്നിൽ RSS എന്ന CPM. അഴീക്കോട് കപ്പക്കടവിൽ 2 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. അറസ്റ്റിലായത് ബീഹാർ സ്വദേശി ലാലാ പസ്വാൻ. ലാല കഞ്ചാവ് വിൽപ്പന നടത്തി വന്നത് മണൽവാരൽ തൊഴിലാളിയെന്ന വ്യാജേനയെന്ന പോലീസ്. ജില്ലയിൽ കനത്ത മഴ തുടരുന്നു. കുടിയാൻമല മേഖലയിൽ ഉരുൾപൊട്ടൽ. ആൾതാമസം കുറഞ്ഞ മേഖലയായതിനാൽ ആളപായമില്ല. ചിലയിടങ്ങളിൽ റോഡ് തകർന്നു. കാർഷിക വിളകൾക്കും കനത്ത നാശം. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ശുഭരാത്രി.